ഹലോ നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു റെസിപ്പിയാണ് ഇതൊരു സൈഡ് ഡിഷാണ് നമ്മൾ ചോറിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ് പൊട്ടറ്റ ഫ്രൈ ആണ് ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട് ഈ പൊരിയലെന്നും പറയും ഉരുളക്കിഴങ്ങ് പൊരിയലെന്നും പറയും ഇതൊരു തമിഴ് ചുവയുള്ള ഒരു റെസിപ്പിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഫാമിലി ഉണ്ടായിരുന്നു ഒരു തമിഴ് ഫാമിലിയാണ് അവർ മിക്കവാറും അവരുടെ വീട്ടിൽ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാറുണ്ട് അങ്ങനെയാണ് ഞാനിത് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതിനെ അവർ പൊരിയിൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിന് ഒത്തിരി നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാനും പറ്റും വളരെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വിഭവം തന്നെയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളന്നുള്ള ബെല് തന്നെ പ്രസ് ചെയ്യണം കേട്ടോ ഈ പൊട്ടാറ്റോ ഫ്രൈ അല്ലെങ്കിൽ ഈ പൊരിയിൽ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് ഒരു വലുത് ഒരു ചെറുതുമാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യം എത്രയാണെന്ന് വെച്ചാൽ അത്രയും എടുക്കാം ഇനി ഞാനിതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഇത് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം പൊട്ടാറ്റോ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇത് ഫിംഗർ ചിപ്സ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന അതേപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്കിതൊന്ന് എടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇത് മാറ്റിയെടുക്കുവാണ് ഇനി ഇത് നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കണം ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കാം അപ്പോൾ കഴുകിയെടുത്തിട്ട് വരാം പൊട്ടാറ്റോ നന്നായിട്ട് ഞാൻ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതാണ് കുറച്ചും കൂടി നല്ലത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നല്ലൊരു മണമൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കണം എണ്ണ ഒന്ന് ചൂടായി വരട്ടെ ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് ഞാനതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഇത് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് പിഞ്ച് ജീരകം ചെറിയ ജീരകം ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടി ഒരു രണ്ട് നുള്ളു രണ്ട് നുള്ളു കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് മൂന്നും കൂടി ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് അത് ചതച്ചു വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കായം കട്ടയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ ഇനി പൊട്ടാറ്റ ചേർത്ത് കൊടുക്കും ഞാനിപ്പോൾ ഇതിൽ പൊട്ടാറ്റ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ചേർത്ത് കൊടുത്ത സമയത്ത് എനിക്ക് ക്യാമറ ഞാൻ ഓഫായിരുന്നു ഞാൻ കണ്ടില്ലായിരുന്നു പിന്നെയാണ് അത് ശ്രദ്ധിച്ചത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു ഏഴ് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം വെള്ളമൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല വെള്ളമൊന്നും ഒഴിക്കാണ്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് കുക്കായി കിട്ടും ഒരു പകുതി വന്നാൽ മതി ഇപ്പോൾ ഞാൻ തുറന്നിട്ടുണ്ട് ഒരു പകുതി ഇത് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി പൊടി ചേർത്ത് കൊടുക്കണം പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ ഒരു എഴുട്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം അപ്പോഴും നമ്മൾ വെള്ളമൊന്നും ഒഴിക്കത്തില്ല ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറാനായിട്ടാണ് നമ്മൾ വീണ്ടും ഒരു ഏഴ് മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ ഒരു ആര കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരൽപ്പം ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ജീരകം നേരത്തെ നമ്മൾ കടുക് താളിച്ച സമയത്ത് ജീരകം ചേർത്ത് കൊടുത്തുകൊണ്ട് ഒരൽപ്പം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് നമ്മൾ ഒരൽപ്പം കരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കും ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മുളക് പൊടി ഞാനിവിടെ എരിയുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഇത് നമുക്ക് ഒരല്പം ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു നുള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കൂടുതൽ കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ സിമ്പിളാണ് ഇത്രയേ ഉള്ളൂ പണി നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു ഏഴ് മിനിറ്റ് അല്ലെങ്കിൽ ഒരു എട്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വീണ്ടും ഒന്ന് കുക്കാക്കി എടുത്താൽ മതി പെട്ടെന്ന് വെന്ത് കിട്ടും അതിൻ്റെ സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് വരണം അപ്പോഴാണ് അത് ശരിക്കും കറക്റ്റ് ഒരു പരുവത്തിലെത്തുന്നത് നമുക്കിനി ഇതൊന്ന് എല്ലാം കൂടി നിരത്തി വെച്ചിട്ട് അടച്ചു വെച്ച് ഒരു ഏഴ് മിനിറ്റ് ഇതിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കാം നമുക്ക് തുറന്ന് നോക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ അടപ്പ് തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഒരു മൂന്ന് മിനിറ്റിന് ശേഷം നമുക്ക് നോക്കാം ലോ ഫ്ലെയിമിലാണേ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് എന്തായെന്ന് നോക്കാം കണ്ടില്ലേ നല്ല ഒരു പരുവത്തിന് കറക്റ്റായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതുപോലെ തന്നെ കഴിക്കാനും വളരെ നല്ല ടേസ്റ്റാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചോറിൻ്റെ ഒപ്പവും നമുക്ക് രാത്രി ഡിന്നറിൻ്റെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ കണ്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്